Dear students, science lesson 4, our solar system. ഇതിനു മുന്നേ ടീച്ചർ ഒരു വീഡിയോ അയച്ചിരുന്നു. ആ വീഡിയോ നിങ്ങൾ 5 times കമ്പൽസറി ആയിട്ട് കാണണം. എങ്കിലാണ് എർത്തും അതുപോലെ തന്നെ മറ്റ് പ്ലാനറ്റ്സും സണ്ണും എർത്തിൻ്റെ റൊട്ടേഷൻ റെവല്യൂഷൻ ആക്സിസ് ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ടീച്ചർ ഇതിന് മുന്നേ അയച്ചിട്ടുള്ള വീഡിയോ നിർബന്ധമായിട്ടും 5 times കാണണം. ഈ സോളാർ സിസ്റ്റം നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. ചെറുതായിട്ട് നമുക്ക് നോക്കാം. ഈ സെക്ഷൻ ലെസൺ ഫുൾ എടുത്തതിന് ശേഷം നമുക്ക് നോക്കാം. ദ സ്കൈ കംപ്രൈസസ് മെനി ഹെവൻലി ബോഡീസ് സച്ച് ആസ് സ്റ്റാർസ് പ്ലാനറ്റ്സ് മൂൺ ആൻഡ് ദ സൺ. സം ഓഫ് ദം ആർ വെരി ബ്രൈറ്റ് ആൻഡ് ബിഗ്. സ്റ്റാർസ് ആർ ബിഗ് ഹെവൻലി ബോഡീസ്. ദ ആർ ഹ്യൂജ് ബോൾസ് ഓഫ് ഫയറി ഗ്യാസസ് വിച്ച് പ്രൊഡ്യൂസ് ദെയർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. ദ സീം സ്മോൾ ബിക്കോസ് ദേ ആർ ഫാർ അവേ ഫ്രം അസ്. ദ സൺ ഓൾസോ എ സ്റ്റാർ ദറ്റ് ഈസ് നിയറസ്റ്റ് ടു ദ എർത്ത്. ദർ ഫോർ വി ഗെറ്റ് മാക്സിമം ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫ്രം ദ സൺ. സം സ്ലോ മൂവിംഗ് ബ്രൈറ്റ് ബോഡീസ് ഇൻ ദ സ്കൈ ആർ കോൾഡ് പ്ലാനറ്റ്സ്. The sun and the 8 planets involving around it together with their satellites make up the solar system. അതായത് നമ്മൾ ജീവിക്കുന്നത് എർത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ മേലെ സൺ ഉണ്ട്, നമ്മുടെ മേലെ സൺ, ആ സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സ് 8 planets ഉണ്ട്. മെർക്കുറി, വീനസ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാനറ്റ്സുകളുണ്ട്. അതിലത്തെ ഒരു പ്ലാനറ്റാണ് നമ്മുടെ എർത്ത്. ആ എർത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ നോക്കാം. ദ സ്കൈ കംപ്രൈസസ് മെനി ഹെവൻലി ബോഡീസ് സച്ച് എ സ്റ്റാർസ് പ്ലാനറ്റ്സ് മൂൺ ആൻഡ് ദ സൺ. അതായത് ഹെവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർഗം എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഹെവൻ അതായത് ആകാശത്താണ് സ്വർഗം എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ ഈ സ്റ്റാർസും പ്ലാനറ്റ്സും മൂണും സണ്ണൊക്കെ നമുക്ക് ആകാശത്താണ് കാണുന്നത്. അതായത് ഹെവൻ, നമ്മൾ ഹെവൻ എന്ന് പറയുമ്പോൾ അത് ആകാശം സ്വർഗം എന്നൊക്കെ ഒരു ധാരണയുണ്ട്. അപ്പോൾ ഈ പ്ലാനറ്റ്സ് മൂൺ സൺ സ്റ്റാർസൊക്കെ ആകാശത്ത് കാണുന്നു. അതുകൊണ്ട് അവരെ ആകാശഗോളങ്ങൾ അല്ലെങ്കിൽ ഹെവൻലി ബോഡീസ് എന്ന് വിളിക്കുന്നു. സം ഓഫ് ദം ആർ വെരി ബ്രൈറ്റ് ആൻഡ് ബിഗ്. ഈ ഹെവൻലി ബോഡീസ്, ഈ ആകാശത്ത് കാണുന്ന ഈ ആകാശഗോളങ്ങൾ ശരിക്കും പിന്നെ നല്ല ബ്രൈറ്റാണ്. അതിൽ മിക്കവാറും നല്ല ശോഭയോട് കൂടിയിട്ടുള്ളതാണ് എല്ലാം. സണ്ണായിക്കോട്ടെ, മൂണായിക്കോട്ടെ, മറ്റുള്ള സ്റ്റാർസൊക്കെ ആയിക്കോട്ടെ, എല്ലാം നല്ല ബ്രൈറ്റാണ്. സ്റ്റാർസ് ആർ ബിഗ് ഹെവൻലി ബോഡീസ്. അതിൽ മൂൺ ചെറുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്, സണ്ണ് വളരെ വലുതായിട്ട് തോന്നുന്നു. ഇനി സ്റ്റാർസിനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടാണ് കാണുന്നത്. പക്ഷെ സ്റ്റാർസ് വലിയ നല്ല വലിപ്പത്തിലുള്ള സ്റ്റാർസുകളാണ്. അവർ നല്ല വലിപ്പമുണ്ട്. അതോടൊപ്പം അവർ വളരെ ദൂരെയാണ് എർത്തിൽ നിന്നും, വളരെ ദൂരെ. ദൂരെ കൂടുന്തോറും അവരുടെ വലിപ്പം നമുക്ക് കുറഞ്ഞതായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ സ്റ്റാർസ്, സ്റ്റാർസ് ആർ വെരി ഫാർ അവേ ഫ്രം ദ എർത്ത് എന്നാണ് പറയുക. അതായത് അവർ ഒരുപാട് ദൂരെയാണ് എർത്തിൽ നിന്നും. അതുകൊണ്ടാണ് അവരെ ചെറുതായിട്ട് കാണുന്നത്. ശരിക്കും സ്റ്റാർസ് ചെറുതല്ല, അവരൊക്കെ വലുതാണ്. സൺ ഒരു സ്റ്റാറാണ്, നമ്മുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റാറാണ് സണ്ണ്. അപ്പോൾ ആ സൺ തന്നെ എത്ര വലുതാണ്, അടുത്ത് കിടക്കുന്ന ഈ സണ്ണ് എത്ര വലുത്. അപ്പോൾ പിന്നെ ദൂരെയുള്ള മറ്റ് സ്റ്റാറുകളൊക്കെ എത്ര വലിപ്പുണ്ടാവും എന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാം. അപ്പോൾ സ്റ്റാർസ്, കുറേ സ്റ്റാർസ് ഉണ്ട്. അതിലത്തെ ഒരു സ്റ്റാറാണ് നമ്മുടെ സൺ. നമ്മുടെ എർത്തിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്റ്റാറാണ് സൺ. മറ്റ് സ്റ്റാർസൊക്കെ എർത്തിൽ നിന്ന് വളരെ ദൂരെയാണ്. അതുകൊണ്ടാണ് അവരെ ചെറുതായിട്ട് കാണുന്നത്. പക്ഷെ ശരിക്ക് സ്റ്റാർസ് ആർ ബിഗ് ഹെവൻലി ബോഡീസ്. ദേ ആർ ഹ്യൂജ് ബോൾ ഓഫ് ഫയറി ഗ്യാസസ് വിച്ച് പ്രൊഡ്യൂസ് ദർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ്. ഇനി ഈ സ്റ്റാർസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റാർസൊക്കെ അതിൽ അവരൊക്കെ ഫയറി, അവരൊക്കെ തീഗോളങ്ങൾ, ഒരുപാട് ഗ്യാസസുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ഓരോ തീഗോളങ്ങളാണ് ഓരോ സ്റ്റാർസും. ദ സീം സ്മോൾ ബിക്കോസ് ദർ ഫാർ അവേ ഫ്രം അസ്. നേരത്തെ പറഞ്ഞതാണ് സ്റ്റാർസൊക്കെ ഒരുപാട് ദൂരെ ആയതുകൊണ്ടാണ് നമുക്ക് ചെറുതായി കാണുന്നത്. ദ സൺ ഓൾസോ എ സ്റ്റാർ ദറ്റ് ഈസ്
nearest to the earth. Earthinte aduthu kaanunnana star aanu sun. Therefore we get maximum heat and light from the sun. Mattulla starukalil namukku heat and light onnu adiyam kittunnilla kaaran avarokku doore aayidund. Sun ennu parayna star aanu nammude aduthu kedukkunnu nammude earthinte aduthu kedukkunnu. Adu kondana namukku maximum heat and light sunnil ninnu kittunnathu. Some slow moving bright bodies in the sky are called planets. The sun and the eight planets revolving around it together with their satellite make up the solar system. Mele sun undu, sun inde chuttum eight planets ingane karangi kondirikkunu. Appa sunum sun inde chuttulla eight planetsum ini ayile planetukalude chuttum vera chila sadhanangal odi nadakkunnunde adana satellites. Appo sun ചുറ്റും എയ്റ്റ് പ്ലാനറ്റ്സ്, ഇനി ഓരോ പ്ലാനറ്റ് എടുത്താലും അതിന് ചുറ്റും സാറ്റലൈറ്റുകൾ. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മുടെ സോളാർ സിസ്റ്റം. സൺ ആൻഡ് എയ്റ്റ് പ്ലാനറ്റ്സ് ദെൻ സാറ്റലൈറ്റ്സ് ഓൾസോ. സൺ ഈസ് ദ ഹെഡ് ഓഫ് ദ സോളാർ സിസ്റ്റം. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് നോക്കാം, ദാ ഇവിടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് സൺ, ദ എയ്റ്റ് പ്ലാനറ്റ്സ്. ഈ പ്ലാനറ്റ്സിലെ ആദ്യത്തെ പ്ലാനറ്റ് ആദ്യത്തെ പ്ലാനറ്റിൻ്റെ ആ വഴിയിൽ കൂടെ സണ്ണിന് ചുറ്റും, അതാണ് ആ പ്ലാനറ്റിൻ്റെ ഓർബിറ്റ്. ഇനി ഇവിടെ ഒരു പ്ലാനറ്റ് ഉണ്ട്, അത് ആ പ്ലാനറ്റിന് പോകാനുള്ള ഒരു പാത്ത് ഉണ്ട്, ഒരു വഴിയുണ്ട്. ഇതിൻ്റെ ഓർബിറ്റ് എന്ന് പറയും, ഇതിൻ്റെ ആ വഴിക്ക് ഓർബിറ്റ് എന്നാണ് പറയുക. ഈ പ്ലാനറ്റ്സ് സണ്ണിന് ചുറ്റും പോകുന്ന ആ വഴിക്ക് പറയുന്നത് ഓർബിറ്റ് എന്നാണ്, പാത്ത്. ആ വഴിക്ക് ഓർബിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങോട്ടെ ഓർബിറ്റിൽ കൂടെ സണ്ണിനെ വലയം ചെയ്യുന്നു. ഈ പ്ലാനറ്റിന് പോകാനുള്ള ഓർബിറ്റ് ഉണ്ട്, വഴിയുണ്ട്, അതിൽ കൂടെ സണ്ണിന് ചുറ്റും വലയം ചെയ്യുന്നു, പിന്നെ അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഈ പ്ലാനറ്റിൻ്റെ ഓർബിറ്റിൽ കൂടെ പോകുന്നു, ഇത് ഇതിൻ്റെ ഓർബിറ്റിൽ കൂടെ പോകുന്നു, ഇത് ഇതിൻ്റെ ഓർബിറ്റിൽ കൂടെ പോകുന്നു. അങ്ങനെ എല്ലാ പ്ലാനറ്റ്സും അവരുടേതായ വഴി, അവരുടേതായ ഓർബിറ്റിൽ കൂടി ഈ സണ്ണിന് ചുറ്റും വലയം ചെയ്യുന്നു. അപ്പോൾ സണ്ണും എയ്റ്റ് പ്ലാനറ്റ്സും ഇതൊക്കെയാണ് പ്ലാനറ്റ്സ്. ഇനി ഈ പ്ലാനറ്റിനെ ചുറ്റിയിട്ട് സാറ്റലൈറ്റ് ഉണ്ട്, ഇതിന് ചുറ്റും സാറ്റലൈറ്റ്, ഇതിൻ്റെ ചുറ്റും സാറ്റലൈറ്റ്, ഇതിന് ചുറ്റും സാറ്റലൈറ്റ്. അങ്ങനെ പ്ലാനറ്റിൻ്റെ ചുറ്റും സാറ്റലൈറ്റ്. അല്ലെങ്കിൽ ചില പ്ലാനറ്റിന് സാറ്റലൈറ്റ് ഇല്ല. നമ്മുടെ എർത്ത് എന്ന് പറയുന്ന നമ്മുടെ നമ്മൾ താമസിക്കുന്ന പ്ലാനറ്റ്, ആ പ്ലാനറ്റിൻ്റെ ചുറ്റിലും പോകുന്ന സാറ്റലൈറ്റാണ് നമ്മുടെ മൂൺ, നമ്മുടെ അമ്പിളിമാമൻ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, solar system. Planets do not have light of their own. They reflect the sun's light. ee planets inonum light illa, avare sunninde light aanu reflect cheynathu. ee sunnil ninnulla light aanu ivarku adichu kittunathu. Sunninde light aanu ivarile reflect cheynathu, prathifalichu varunathu. Then there are 8 planets in our solar system. Each planet revolves around the sun in its own path, which is called an orbit. Teacher parney orathirkum own sondamayittulla path undu, vali undu, adinana orbit ennu parayunnathu. The orbits are curved, oval shaped paths. Adhaayid oval curved ennu vechengile idingane valanjittalle avaru poova chuttu. അപ്പോൾ ഓരോന്നിനും അതിൻ്റേതായ പാത്ത് ഉണ്ട്, അതിൻ്റെതായ ഓർബിറ്റ് ഉണ്ട് ഓരോന്നിനും. അപ്പോൾ കർവ്ഡ് പാത്ത്, ഓർബിറ്റ്. ഓൾ പ്ലാനറ്റ്സ് റിവോൾവ് അറൗണ്ട് ദ സൺ ഇൻ ദ സെയിം ഡയറക്ഷൻ, ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ക്ലോക്ക് വൈസ് വെച്ചാൽ ക്ലോക്കിനെ നമ്മൾ എങ്ങനെ തിരിക്കുക, ഇങ്ങനെയാണ് തിരിക്കുക, ഇതാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് ക്ലോക്ക് വൈസ് ക്ലോക്ക് തിരിയണ ഡയറക്ഷൻ, അതിൻ്റെ ഓപ്പോസിറ്റാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ക്ലോക്കിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ഇങ്ങനെ തിരിക്കുക, ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് ഓപ്പോസിറ്റിൽ തിരിക്കുക. സോ റിവോൾവ് റൗണ്ട് ദ സൺ ഇൻ ദ സെയിം ഡയറക്ഷൻ, ദാറ്റ് ഈസ് ആൻറ്റി ക്ലോക്ക് വൈസ് എക്സെപ്റ്റ് വീനസ് വിച്ച് ട്രാവൽ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതായത് വീനസ് മാത്രം ക്ലോക്ക് വൈസിൽ തിരിയും, ബാക്കിയുള്ളതെല്ലാം ആൻറ്റി ക്ലോക്ക് വൈസിലാണ് തിരിയുന്നത്. വീനസ് മാത്രം ക്ലോക്ക് വൈസിൽ തിരിയുന്നു. നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക വേണ്ട കേട്ടോ, ഇതിനൊക്കെ പ്രത്യേക കാരണങ്ങളുണ്ട്.
ഇതൊന്നും നിങ്ങളിപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് മിക്കവാറും എല്ലാ പ്ലാനറ്റ്സും തിരിയുന്നത്. ആരുടെ ചുറ്റും? സണ്ണിന് ചുറ്റും തിരിയുന്നത്. അതിലെ വീനസ് മാത്രം ക്ലോക്ക് വൈസിൽ തിരിയുന്നു. ദെൻ ക്ലോക്ക് പോകുന്ന ഡയറക്ഷൻ, ശരിക്കുള്ള ക്ലോക്ക് എങ്ങനെയാണ് പോവുക? ഈ ഡയറക്ഷനിൽ, അതാണ് ക്ലോക്ക് വൈസ്. ഇപ്പോൾ ഇവിടെ ഒരു ക്ലോക്ക് ഉണ്ടെങ്കിൽ ആ ക്ലോക്ക് ഇങ്ങനെയാണ് പോവുക, അതാണ് ക്ലോക്ക് വൈസ്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ഇങ്ങനെ പോകുന്നതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. ദ എയ്റ്റ് പ്ലാനറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ആർ ദ എയ്റ്റ് പ്ലാനറ്റ്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് ഡിസ്റ്റൻസ് ഫ്രം ദ സൺ ആർ മെർക്കുറി, വീനസ്, ഏർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ.